ഈ വർഷത്തെ അവസാനത്തെ റോ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റോ എപ്പിസോഡ് വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള എല്ലാ മാച്ചുകളും സെഗ്മെന്റും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതായത് 2023 ലാസ്റ്റ് നടന്ന റോ എപ്പിസോഡ് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി 2024 ഡേ വൺ റോ എപ്പിസോഡാണ് നടക്കുക. നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിന് പകരം WWE റോ ബെസ്റ്റ് മൂമെന്റ്സ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജഡ്ജ്മെന്റ് ഡേ ആണ് വന്നത്. വന്നതിന് ശേഷം ക്രീഡ് ബ്രദേഴ്സിന്റെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം ജഡ്ജ്മെന്റ് ഡേ ടീം സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ആർ ടൂത്ത് വരുന്നതായിട്ടും വന്നതിന് ശേഷം ആർ ടൂത്ത് ജഡ്ജ്മെന്റ് ഡേ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഈ സെഗ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം ആർ ടൂത്ത് പറയുന്നത് ജെഡി മെക്ഡാനിക്കുമായിട്ട് ഒരു മാച്ച് വേണം എന്നാണ്. ഈ മാച്ചിന്റെ പ്രത്യേകത തോൽക്കുന്നവര് ജഡ്ജ്മെന്റ് ഡേ വിട്ട് ലീവ് ചെയ്യണം എന്നുള്ള റൂൾസ് ആണ് ആർ ടൂത്ത് കൊണ്ടുവന്നത്. എന്നാൽ റിയ റിപ്ലിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതേസമയം ഡാമിൻ പ്രീസ്റ്റിന് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു മാച്ചും ഡാമിൻ പ്രീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ച്, ഈ ഒരു സെഗ്മെന്റ് ആർ ടൂത്ത് ഫാൻസിനും മൊത്തം WWE ഫാൻസിനും ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. കാരണം ആർ ടൂത്തിന് അടിപൊളിയായിട്ട് ഈ സെഗ്മെന്റിലും മാച്ചിലും കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഇവർക്ക് തമ്മിലുള്ള ക്രിസ്മസ് സ്പെഷ്യൽ സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ് നടന്നത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ പല പ്രാവശ്യം ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു ആർ ടൂത്തിന്. പിന്നെ ആർ ടൂത്ത് ജോൺസീനയെ പോലെ യു കെ സീനി മൂവ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും ഈ മാച്ച് കൊണ്ടുപോയി. മാച്ചിന്റെ അവസാനത്തിൽ ജെഡി മെക്കാനിക്കും ആർ ടൂത്തും കൂടി റോപ്പിന്റെ മുകളിൽ നിന്നും ടേബിളിന്റെ മുകളിലേക്ക് വീണു ടേബിൾ പൊട്ടും. അതേസമയം ആർ ടൂത്ത് മുകളിലായിരുന്നത് കൊണ്ട് അങ്ങനെ തന്നെ പിൻ ചെയ്യുന്നതായിട്ടും ഈ മാച്ചിൽ ആർ ടൂത്ത് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഈ മാച്ചും സെഗ്മെന്റും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് നിയാജാക്സ്, ബെക്കി ലഞ്ച് ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇവർക്ക് ഡേ വണ്ണിൽ ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ DIY ടീമും മിസ് എല്ലാം സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് കഴിഞ്ഞ റോയിൽ ഇവർക്ക് നടന്ന മാച്ച് മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സെറ്റായിട്ട് ഇവർ ടീമായി പോകുന്ന ആ ഒരു ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റിൽ സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് ICC ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി മിസ്സിനോട് ആങ്കർ ചോദിക്കുന്ന സമയത്ത് മിസ് പറയുന്നത് ഗന്ധറിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് അല്ലെങ്കിൽ 9-time ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻ, ഈ ഒരു ലെവലിലൊക്കെയാണ് മിസ് ആ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ചാമ്പ്യനായ ഗന്ധർ ഫോഴ്സസ് മിസ് ഇവർക്ക് തമ്മിലുള്ള മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ മാച്ച് സർവൈബർ സീരീസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ സർവൈബർ സീരീസിൽ നടന്ന മാച്ചിനേക്കാൾ വളരെ മികച്ച മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. കാരണം രണ്ടു പേരുടെയും പെർഫോമൻസ് അതുപോലെയാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ മിസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു എന്ന ലെവലിൽ ഈ മാച്ചിൽ നമ്മളെ WWE എത്തിച്ചിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഗന്ധർ പവർബോം എല്ലാം ചെയ്തു റിങ്ങിന് പുറത്ത് വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ റിങ്ങിലും കൊണ്ടുവന്ന് പവർബോം ചെയ്തപ്പോൾ മിസ് അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ മിസ്സിന്റെ സ്കൾ ക്രഷിൻ ഫിനാലെ ഗന്ധറും കിക്ക് ഔട്ട് ചെയ്തു. ശേഷം റോപ്പിന്റെ മുകളിൽ നിന്നും മറ്റൊരു സ്കൾ ക്രഷിൻ ഫിനാലെ ചെയ്തുകൊണ്ട് മിസ് ഈ മാച്ചിൽ ചാമ്പ്യൻ ആകും എന്നുള്ള ഒരു ഉറപ്പ് നമ്മളിൽ എല്ലാവർക്കും വന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഗന്ധർ റിങ്ങിൽ നിന്നും ഉരുണ്ടുകൊണ്ട് എസ്കേപ്പ് ആകുന്നതായിട്ടും പിന്നീട് മാച്ചിലേക്ക് തിരിച്ചു വന്ന് മിസ്സിനെ കണ്ടിന്യൂസ് ആയി ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഗന്ധറാണ് വിൻ ചെയ്തത്. പിന്നീട് നാക്കമോറ കോഡി റോഡ്സ് ഇവരുടെ സ്റ്റോറി കാണിച്ചു. അപ്പോൾ നാക്കമോറ ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റോറി ഒരുപോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ സെഗ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തോടുകൂടി കോഡി റോഡ്സിന്റെ ഫാദറിനെ എല്ലാം പറ്റി മോശമായി സംസാരിക്കുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് കോഡി റോഡ്സ് നാക്കമോറ ഇരുന്ന് പ്രൊമോ ചെയ്യുന്ന ആ ഒരു റൂമിലേക്ക് ചെന്ന് നാക്കമോറയെ പിടിച്ച് അറ്റാക്ക് ചെയ്യും. ശേഷം ഇവര് ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോയി പിന്നീട് ഓഡിയൻസിന്റെ സൈഡിൽ വന്ന് ഇവര് ഫൈറ്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സെക്യൂരിറ്റി ടീം ഒന്ന് പിടിച്ചു മാറ്റാൻ നോക്കും. അവസാനം കോഡി റോഡ്സ് കമന്ററി ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി ക്രോസ് റോഡ്സ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എന്നാൽ ആ സമയത്ത് നാക്കമോറയെ സെക്യൂരിറ്റി ടീം രക്ഷപ്പെടുത്തുന്നതായിട്ടും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ആവുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ സ്റ്റോറി ലൈൻ ഇപ്പോൾ വേറെ ലെവലായിട്ടാണ് സെറ്റായി പോകുന്നത്. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ചെൽസി ഗ്രീൻ ആൻഡ് പേപ്പർ നിവിൻ ഫോഴ്സസ് കെയ്റ്റൻ കാർട്ടർ ആൻഡ് കട്ടാന ചാൻസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചും അടിപൊളി മാച്ചായിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് പൈപ്പർ നിവിനെ ഇവർ ഫിനിഷർ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ചെൽസി ഗ്രീൻ അത് തടയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ചെൽസി ഗ്രീൻ ടീം തന്നെ വിൻ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെൽസി ഗ്രീനെ തന്നെ ഇവർ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ
കേറ്റൻ കാർട്ടർ ആൻഡ് കരാന ചാൻസ് ഇവരാണ് വിൻ ചെയ്ത് ന്യൂ വുമൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഈയൊരു റിസൾട്ടിനോട് 100% യോജിക്കുന്നു, കാരണം ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അർഹതയും ഉണ്ട്. ചെൽസി ഗ്രീൻ ടീമിന്റെ കയ്യിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ബോറായി തുടങ്ങി. അപ്പോൾ മൊത്തത്തിൽ ഈ റിസൾട്ടും ഈ മാച്ചും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന്റെ ഒരു സെലിബ്രേഷൻ കാണിച്ചുകൊണ്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചിരുന്നു. ആ സെഗ്മെന്റിൽ നറ്റാലിയ ടീം വന്നുകൊണ്ട് ഷെയ്ന ബേസ്ലർ ആൻഡ് സോയി സ്റ്റാർക്ക് ഇവരെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഡേ വണ്ണിൽ ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഐവാർ ഫോഴ്സസ് അക്കീറോ ടൊസാവ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ച് നടന്നു. വാൽഹല്ല മാക്സി ഡുപ്രി ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ഈ ഒരു അവസരം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് റോപ്പിന്റെ മുകളിൽ നിന്നും ഐവാർ അക്കീറോ ടൊസാവയെ വേൾഡ് സ്ട്രോങ്കസ്റ്റ് സ്ലാം ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ വിൻ ചെയ്തു. പിന്നീട് വേൾഡ് ചാമ്പ്യൻ സെത് റോളിൻസ് ഡ്രൂ മക്കിൻടയർ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവര് ഒരുപാട് ടൈം സംസാരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫാമിലി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അതെല്ലാം പറയാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് പോകും. ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത് ഇവർക്ക് ഡേവണിൽ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയാണ്. അതായത് ഇവരുടെ മാച്ച് ഓൾറെഡി കൺഫേം ചെയ്തതുകൊണ്ട് താൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല എന്നൊക്കെ ഡ്രൂ മക്കിൻടയർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെത് റോളിൻസ് ക്രൗൺ ജ്വല്ലി ഡ്രൂ മക്കിൻടയറെ തോൽപ്പിച്ച കാര്യത്തെപ്പറ്റിയെല്ലാം ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഡേവണിൽ നടക്കാൻ പോകുന്ന മാച്ചിലും സെത് റോളിൻസ് തന്നെയായിരിക്കും വിൻ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഈ ലെവലിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഡേവണിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് സെത്ത് അവിടെ നിന്ന് പോകാൻ നോക്കും. എന്നാൽ ഡ്രൂ മക്കിൻടയർ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടും അത് കണ്ട സെത്ത് ഡ്രൂവിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഒരു സൂപ്പർ കിക്ക് ചെയ്ത് പിന്നീട് സൂയിസൈഡ് ഡൈവ് എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ സെത്തിനെ ബാരിക്കേഡിന്റെ അടുത്തുള്ള LED പാനലിലേക്ക് വലിച്ചെറിഞ്ഞ് പിന്നീട് സ്റ്റെപ്പിന്റെ മുകളിൽ കൊണ്ടുപോയി ഒരു അലബാമ സ്ലാം സെത് റോളിൻസിനെ ഡ്രൂ മക്കിൻടയർ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്തായാലും ഡേ വണ്ണിൽ ഇവരുടെ മാച്ച് പൊളിക്കും. പിന്നീട് കോഫി കിസ്റ്റൻ സാന്റോ ക്ലോസ് ആയി വന്നുകൊണ്ട് ഫാൻസുമായി സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇംപീരിയം ടീം അവിടെ വന്ന് കോഫി കിസ്റ്റനെ അറ്റാക്ക് ചെയ്തു. ഇതിനു മുൻപ് ഇവർക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ച് ചെറിയൊരു സ്പാർക്ക് വരുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് ഗുന്ദർ ഇംപീരിയം ടീമിനോട് എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ആവശ്യപ്പെട്ട് താൻ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുകയാണ് ഈ ഒരു ലെവലിലെല്ലാം പറഞ്ഞുകൊണ്ട് പോയതിന് ശേഷമാണ് കോഫി കിസ്റ്റനുമായിട്ട് പ്രശ്നമുണ്ടാക്കിയത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് കോഫി കിസ്റ്റനെ ഇവരെ വന്ന് അറ്റാക്ക് ചെയ്തത്. ശേഷം കോഫി കിസ്റ്റനെ സേവ് ചെയ്യാൻ വേണ്ടി അവിടെ ജെയ്യൂസ വന്ന് ഇംപീരിയം ടീമിനെ അറ്റാക്ക് ചെയ്ത് കോഫി കിസ്റ്റനെ സേവ് ചെയ്തതിന് ശേഷം ലുഡ്വിഗ് കൈസറുമായിട്ട് ഒരു മാച്ച് ആവശ്യപ്പെടും. പിന്നീട് ലുഡ്വിഗ് കൈസർ ഫോഴ്സസ് ജെയ്യൂസ ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ സ്റ്റാർട്ടിങ് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മാച്ചിന്റെ അവസാനത്തിൽ ജിയോവാനി വിഞ്ചി ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ കോഫി കിസ്റ്റൻ വീണ്ടും വന്നുകൊണ്ട് ജിയോവാനി വിഞ്ചിയെ ഫിനിഷറെല്ലാം ചെയ്യും. അതേസമയം ജെയ്യൂസോ ലുഡ്വിഗ് കൈസറിനെ സ്പിയർ ചെയ്ത് പിന്നീട് ജെയ്യൂസോയുടെ ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ജെയ്യൂസോയാണ് വിൻ ചെയ്തത്. പിന്നീട് ജഡ്ജ്മെന്റ് ഡേയുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഇത് ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട് നീ ഇതുവരെ ജഡ്ജ്മെന്റ് ഡേ ടീമിൽ നിന്ന് പുറത്തായിട്ടില്ല എന്ന്. പിന്നീട് റിയ റിപ്ലി ഈ കളിയെല്ലാം വിട്ടുകൊണ്ട് സീരിയസ് ആവാനായിട്ട് ആവശ്യപ്പെടും. അതായത് ആർട്ടൂത്ത് എപ്പോഴും ഒരു ഫണ്ണി സെഗ്മെന്റ് ആണ് ചെയ്യുന്നത്, ആ ഒരു വിലയാണ് ഇവര് ആ ഒരു മാച്ചിന് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ക്രീഡ് ബ്രദേഴ്സ് വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഇവർക്ക് തമ്മിലുള്ള WWE അണ്ടർസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. എന്നാൽ ഒരു പടി മുകളിൽ ക്രീഡ് ബ്രദേഴ്സ് ടീമാണ് ഈ മാച്ച് വേറെ ലെവലായി കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തോടു കൂടി ഗ്രീൻ ബ്രദേഴ്സ് ഫിൻ ബാലറിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ നോക്കി, പക്ഷെ ഡാമിൻ പ്രീസ്റ്റ് തടയുന്നതായിട്ടും പിന്നീട് വീണ്ടും ഗ്രീൻ ബ്രദേഴ്സ് ഡാമിൻ പ്രീസ്റ്റിനെ അവരുടെ ഡബിൾ ഫിനിഷർ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്ന അടുത്ത സമയം തന്നെ ഫിൻ ബാലർ കൂബ്ഡി ഗ്രേ ഫിനിഷർ ചെയ്യും. ശേഷം ഫിൻ ബാലർ എല്ലാം റിങ്ങിന് പുറത്തേക്ക് പോകുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് ചോക്ക് സ്ലാം ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് ഫിൻ ബാലർ ഇവർ തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ മെയിൻ ഇവന്റ് മാച്ചും വേറെ ലെവലായിട്ടുണ്ട്. മൊത്തത്തിൽ 2023 നടന്ന അവസാനത്തെ റോ എപ്പിസോഡ് വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ റോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യാം. ഇനി 2024 റോ എപ്പിസോഡിന്റെ റിവ്യൂ കാണാം. അതിനു മുൻപ് സ്മാക്ക്ഡൌൺ ഒക്കെ ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.